ഹലോ, വെൽക്കം ബാക്ക്. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുക കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കാം. ഇന്നത്തെ വീഡിയോ ഫാമിലിക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡിന്നറിൻ്റെ വീഡിയോ ആട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഇപ്പോൾ ഒരു സ്പെഷ്യൽ ഡിന്നറിൻ്റെ ഒക്കെ ആവശ്യമെന്ന്. അപ്പോൾ അതങ്ങനെ ചെയ്തു കൊടുക്കുന്നവർക്ക് അറിയാൻ പറ്റും, പക്ഷെ അറിയാത്തവർക്ക് ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ പറയുന്നത്. അതൊരു സന്തോഷമാണ് നമുക്ക് മാത്രമല്ല, അത് ഉണ്ടാക്കി കൊടുക്കുന്ന നമുക്കും കഴിക്കുന്നവർക്കും കഴിക്കുന്നത് കാണുന്ന നമുക്കും മൊത്തത്തിലൊരു സന്തോഷം, ഒരു റിഫ്രഷിങ്ങുമാണ്. അങ്ങനെ ഇടയ്ക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇതുപോലെ സ്പെഷ്യലായിട്ട് അവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുമോ. കാരണം നമുക്കറിയാം പണ്ടൊക്കെ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പോഴാണ് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാവുള്ളൂ. അതാണെങ്കിലോ വിരുന്നുകാർക്ക് തന്നെ തികയോ എന്നുള്ള സംശയമാണ്. അപ്പം നമുക്കുണ്ടാവുന്ന മാനസികാവസ്ഥ ഞാൻ പറഞ്ഞറിയിക്കണ്ടല്ലോ. അപ്പം അന്നത്തെ കാലം അങ്ങനെയാണ്, അന്നങ്ങനെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. പക്ഷെ ഇന്നങ്ങനെയല്ല, നമുക്ക് എന്ത് സാധനം എപ്പോൾ വേണമെങ്കിലും കിട്ടും എന്നുള്ളൊരവസ്ഥയിലാണ് ഒരുപാട് പേരൊക്കെ ജീവിക്കുന്നത്. അതില്ലാത്ത ആൾക്കാരും ഉണ്ടാവും കേട്ടോ. അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ ജീവിച്ചിട്ട് നമ്മളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്താ അതിൻ്റെ കാര്യമല്ലേ. അപ്പോൾ ഇതുപോലെ എടുക്കുക, മക്കൾക്കൊക്കെ ഒന്ന് ഫാമിലിക്ക് നമ്മളെ ഫാമിലിക്കൊക്കെ ഒന്ന് ഇതുപോലെ ചെറിയ രീതിയിലുള്ള ട്രീറ്റൊക്കെ കൊടുക്കുന്നത് നല്ലതാട്ടോ. ചില ആൾക്കാരുണ്ട് നമ്മൾ എന്തിനോ വേണ്ടി പണിയെടുക്കുന്ന പോലെയൊക്കെ എടുക്കുന്ന ആൾക്കാർ, ശരിക്കും എന്താ അതിൻ്റെ ആവശ്യം. കാരണം സത്യം പറഞ്ഞാൽ ഇപ്പോൾ കുറേ മാറ്റമൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ എന്നാലും നമ്മൾ തന്നെ എടുക്കേണ്ട പണികളാണ് ഇതൊക്കെ. അപ്പോൾ അത് എടുക്കുന്നത് നല്ലൊരു എന്താ പറയുക, നല്ല രീതിയിൽ നല്ല മനസ്സോടുകൂടി ചെയ്താൽ അത് കാണുന്നവർക്കും ചെയ്യുന്ന നമുക്കായാലും ഒക്കെ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലേ. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബർഗറാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഞങ്ങളിപ്പോൾ കുറേ ആയിട്ട് രാത്രി മിനിമം ഡയറ്റാണ്, രാത്രി നല്ല പൊതുവേ മിനിമൽ ഡയറ്റാണ്. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലുള്ള ജങ്ക് ഫുഡ്സൊക്കെ കഴിക്കാൻ ആർക്കായാലും ഒരു കൊതി തോന്നും. അപ്പോൾ ഞാനിപ്പോൾ ബർഗർ ഉണ്ടാക്കുന്ന വിചാരിച്ചു. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ ബർഗറിൻ്റെ പാറ്റി ഞാൻ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്, വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്, നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ള ഫ്രോസൺ പാറ്റി അല്ല കേട്ടോ. അപ്പോൾ അത് കുറച്ചുകൂടി ഹെൽത്തി ഒക്കെ വേണ്ടിയിട്ടാണ് ആ ഒരു രീതി സ്വീകരിച്ചത്. പിന്നെ അതിൻ്റെ കൂടെ ഡ്രിങ്കായിട്ട് ഒരു കോക്ടെയിലും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ബർഗർ ഈ ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കോക്ടെയിലിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാട്ടോ സെറ്റാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള ഫ്രൂട്ട്സ് എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ആപ്പിളും അതുപോലെ തന്നെ ബുർത്തുക്കാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ പോർഷൻ നല്ല റൗണ്ട് പീസസ് സ്ലിമ്മായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള രണ്ട് സൈഡ് ഭാഗം ഞാനിങ്ങനെ ജസ്റ്റ് ഫോറാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതും ഈ ഒരു ജഗ്ഗിലേക്ക് ഇട്ട് കൂടെ കുറച്ച് നല്ല മിൻറ്റ് ലീവ്സും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഒരു പഞ്ചസാര, അതായത് ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ സാധാരണ ഇഞ്ചിയൊക്കെ കുത്തുന്ന ഒരു ചെറിയൊരു ഇടികല്ലുണ്ടല്ലോ, അത് വെച്ചിട്ട് നന്നായിട്ട് ഇടിച്ചു കൊടുക്കുക. അതിനെ ജ്യൂസൊക്കെ ഒന്ന് പുറത്ത് വരുന്ന രീതിയിൽ ആ ഒരു ജഗ് പൊട്ടിക്കണ്ട കേട്ടോ. ഇനി അത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാൻ കേട്ടോ. ഒരു 2-3 മണിക്കൂറെങ്കിലും ഇത് ഫ്രിഡ്ജിൽ നിൽക്കുമ്പോഴാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ്, എല്ലാ ഫ്രൂട്ട്സിൻ്റെ ടേസ്റ്റും കൂടി അതിലേക്ക് മിക്സ് ആയിട്ട് വരുള്ളൂ കേട്ടോ. ഇനി ഇതാ നമ്മൾ ബർഗറിലേക്കുള്ള പാറ്റി ഉണ്ടാക്കാൻ വേണ്ടി പോവാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബോൺലെസ് ചിക്കൻ പീസസ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ബോൺലെസ് ചിക്കൻ പീസാണ് അതിന്ന് ഇങ്ങനെ ബോണില്ലാത്ത രീതിയിൽ കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ കറി വെക്കാനോ എന്തിനെങ്കിലും കൊണ്ടിരുന്ന ചിക്കന്ന് ബോണില്ലാത്ത പീസ് നോക്കിയിട്ട് എടുത്ത് വെക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ എടുത്ത് വെക്കുന്നതുകൊണ്ടാണ് എനിക്കിതുപോലുള്ള ഓരോ ഐറ്റംസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ആ ഒരു ചിക്കനും കിട്ടാൻ വേണ്ടി കാത്തിരിക്കേണ്ടി വരും. ഇതിപ്പോൾ എല്ലാം കൂടി ഒരു 250 ഗ്രാമിന് താഴെ വരുള്ളൂ കേട്ടോ. ഇനി അതിലേക്കൊരു 4-5 ചുവന്ന മുളക് ഇട്ട് കൊടുക്കുക കേട്ടോ, എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 10-12 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു കുഞ്ഞു സവാള ചെറുതാക്കി നുറുക്കി അത് ചേർത്ത് കൊടുക്കുക. വലിയ സവാള ആണെങ്കിൽ പകുതി എടുത്താൽ മതി കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലി ഇലയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ ചുവന്ന മുളക് ചേർത്താണ്, പക്ഷേ എങ്കിൽ കൂടി ആ ഒരു കളർ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതായി ഒരു മിക്സ്ഡ് ഹെർബ്സും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒറിഗാനോ, തൈമ്, പാസ്ലി അതൊക്കെ ഉള്ളത്, നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഇതുപോലുള്ള ഡ്രൈഡ് ഹെർബ് ഉള്ളത് അത് ചേർത്ത് കൊടുക്കുക. ഒന്നുമില്ലെങ്കിൽ ചേർക്കും വേണ്ട, പക്ഷെ ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാന്ന് മാത്രം. ഇനി ആ ഒരു ചിക്കനിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിൻസ് ചെയ്തെടുക്കാൻ പോവാണേ. അപ്പോൾ ഇതാ മിൻസ് ചെയ്തെടുത്ത ഈ ഒരു ചിക്കൻ്റെ മിക്സ് ഞാനൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പോവാം കേട്ടോ. ഒരു 1/2 മുറി ചെറുനാരങ്ങനെ നീരും കൂടി പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറയാൻ വിട്ടുപോയതാണ്.
ഇതുപോലെ കൈവച്ചിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു പാകത്തിലാണ് അവർ മിക്സി ഇരിക്കേണ്ടത് കേട്ടോ. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഞാൻ വീണ്ടും ഫ്രിഡ്ജിലേക്ക് മാറ്റാൻ പോവാണ്. അപ്പോൾ ഇതൊരു അരമണിക്കൂറെങ്കിലും മിനിമം ഫ്രിഡ്ജിലിരിക്കണം, കാരണം അപ്പോഴാണ് ആ മാവ് ഒന്നുകൂടി ടൈറ്റായിട്ട് നമുക്ക് കറക്റ്റ് രീതിയിൽ ഒന്ന് പരത്തിയെടുക്കാനൊക്കെ പറ്റുള്ളൂ കേട്ടോ. ഇനി അടുത്തത് നമുക്ക് ആ ഒരു ബർഗറിൻ്റെ മേലെ വെച്ച് കൊടുക്കാനുള്ള ഒനിയൻ കാരമലൈസ് എടുക്കാൻ പോകാം കേട്ടോ. അപ്പോൾ കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതാ രണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട്. അത് നല്ല നേർമയാക്കിയിട്ട് ഭയങ്കര തിന്നാക്കി, എത്രത്തോളം തിന്നാക്കാൻ പറ്റുമോ അത്രത്തോളം തിന്നാക്കിയിട്ട് ഒന്ന് അരിഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു കത്തിനെ പറ്റി ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഒരു വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് കരോട്ട എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ കത്തിയാണ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ച കേട്ടോ. അതിൻ്റെ താഴെ ഇതുപോലെ ഇങ്ങനെ ആ ഒരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം തിന്നായിട്ട് അരിയാൻ നല്ല ഈസി ഉണ്ട് കേട്ടോ ഈ കത്തി വെച്ചിട്ട്. ഇത് മൂന്നെണ്ണത്തിൻ്റെ സെറ്റാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി ഒരു സോസ് പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിൽ ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ബിരിയാണിക്കൊക്കെ ഉള്ളി പൊരിച്ചെടുക്കില്ല, അതുപോലെ ചെയ്തെടുക്കുക. പക്ഷേ അത്ര ബ്രൗൺ ആവേണ്ട, ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ തന്നെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാവുന്ന കേട്ടോ. ഇനി അത് അവിടെ കിടന്ന് റെഡി ആയിക്കോട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള വെജീസൊക്കെ റെഡി ആക്കി വെക്കാം കേട്ടോ. അപ്പോൾ വെജിറ്റബിൾ ആയിട്ട് ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് ഈ ഒരു ലെറ്റ്യൂസ് ആണ് കേട്ടോ. അപ്പോൾ ലെറ്റ്യൂസ് ഈ ഒരു ബർഗറിൽ മസ്റ്റാണ്, മെയിനായിട്ട് അതിൻ്റെ ടേസ്റ്റാണ് നമുക്ക് ഒരു വെജിറ്റബിൾ ആയിട്ട് കിട്ടുക. അപ്പോൾ അതിന് ഏറ്റവും നല്ലത് ഐസ്ബർഗ് ലെറ്റ്യൂസ് കിട്ടുമെങ്കിൽ അതാണ്, ആ കുറച്ചുകൂടി ഡാർക്ക് നല്ല ചുരുണ്ട ലീഫ് പോലുള്ള അത്. അപ്പോൾ എനിക്കിപ്പോൾ അത് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഈ നോർമൽ ടൊമാറ്റോസ് ഞാൻ ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ റൗണ്ട് ആക്കിയിട്ട് നല്ല തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് കട്ടി കൂടിയാൽ അത് കടിക്കുമ്പോൾ നമുക്കത് ഒഴിവാക്കാനുള്ള ടെൻഡൻസി കൂടും. കുറച്ച് തിന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചാലേ അത് അതിൻ്റെ കൂടെ അങ്ങോട്ട് കഴിച്ചു പോയിക്കോളും. ബർഗറിന് ആവശ്യമുള്ള കട്ടിങ് കഴിഞ്ഞു കേട്ടോ. ഞാൻ അതിൻ്റെ കൂടെ പ്ലെയിൻ കട്ട് വെജിറ്റബിൾസും കൂടി വെക്കാൻ കരുതി കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യാരറ്റും ക്യുക്കുംബറും എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഒണിയൻ കാരമലൈസ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തീ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് ടൈം എടുത്തിട്ട് വേണത് ചെയ്യാൻ കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകുമ്പോൾ ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് റെഡി ആയപ്പോൾ ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ആ പഞ്ചസാരം കൂടി മെൽറ്റായിട്ട് കാരമലായിട്ട് ആ ഒരു ഒണിയനിൽ വരണം. അതാണ് കാരമലൈസ്ഡ് ഓണിയൻസ് എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് ബർഗറിൻ്റെ പരിപാടിയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ആ ഒരു ബർഗറിൻ്റെ ബണ്ണൊന്ന് സെൻറ്റർ കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിൽ ബട്ടർ ഇട്ടിട്ടൊന്ന് മെൽട്ടാക്കിയതിന് ശേഷം ഓരോ ബർഗേഴ്സിൻ്റെ ആ ഒരു ബണ്ണായിട്ട് ഇങ്ങനെ ചൂടാക്കി എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഒരു ട്രിപ്പിൽ ഞാനിപ്പോൾ ഇങ്ങനെ വലിയ പാൻ ആയതുകൊണ്ട് രണ്ടെണ്ണം വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബർഗറിൻ്റെ പാറ്റീസ് റെഡി ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ അത് നമ്മൾ കട്ടിപ്പത്തിരിയൊക്കെ പരത്തില്ലേ, നമ്മളിവിടെ ഒക്കെ കട്ടിപ്പത്തിരി എന്നൊരു സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ അത് പരത്തുന്ന പോലെ തന്നെ ആ ഒരു പാറ്റീസ് നമുക്ക് ഓരോ ബോൾസ് ആക്കി എടുത്തിട്ട് പരത്തിയെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ നാലെണ്ണം ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ കറക്റ്റ് ആ ഒരു ബാറ്ററിനെ ഞാൻ നാല് പീസാക്കിയിട്ട് മാറ്റിയിട്ട് അതങ്ങനെ പരത്തിയെടുക്കാൻ പോവാണ്. അപ്പോൾ പരത്താൻ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ഷീറ്റോ അല്ലെങ്കിൽ ആ ഒരു സിലിക്കൺ ഷീറ്റൊക്കെ യൂസ് ചെയ്യുക. ഞാനിപ്പോൾ എൻ്റെ കട്ടിംഗ് ബോർഡിൻ്റെ ബാക്ക് സൈഡാണ് യൂസ് ചെയ്യുന്നത്. സാധാരണ കട്ടിപ്പത്തിരി ഉണ്ടാക്കുമ്പോഴൊക്കെ ഇങ്ങനെ തന്നെ കേട്ടോ ചെയ്യൽ. പിന്നെ കൗണ്ടർ ടോപ്പിലിട്ട് ഞാൻ കുഴയ്ക്കുക പരത്താതൊന്നും ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്ലീനിങ് സൊല്യൂഷൻസ് ഒക്കെ ഇട്ട് ക്ലീൻ ചെയ്യുന്നതാണ്, ഫെനോയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അത് എത്ര നമ്മൾ തുടച്ചാലും കഴിക്കാലും അതിൻ്റെ ഇത് പോവില്ല. അതുകൊണ്ട് ഞാൻ കൗണ്ടർ ടോപ്പിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ല കേട്ടോ. ഇതാ ഞാൻ ചീസ് സ്ലൈസും കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോ ബർഗറിലേക്കും ഓരോ ചീസ് സ്ലൈസാണ് എടുക്കുന്നത്. ഇനി നമ്മൾ പാനിൽ ഓയിൽ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം, നേരത്തെ നമ്മൾ ബർഗറിൻ്റെ ബണ്ണ് ഒന്നും മുരിച്ചെടുത്തില്ല, അതേ പാനിൽ തന്നെ കേട്ടോ. അതിൽ ഓയിൽ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം ഈ ബർഗർ പാറ്റീസ് അതിലേക്ക് വെച്ചിട്ട് ഓരോ ഭാഗമായിട്ട് ഒരു അഞ്ച് മിനിറ്റിൽ താഴെ അടച്ച് വെക്കൊന്നും വേണ്ട, അങ്ങനെ കുക്ക് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഓരോ ബർഗർ പാറ്റിയും വേവുന്നതിൻ്റെ കൂടെ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ചീസ് സ്ലൈസ് ഞാൻ ആദ്യം പൊളിച്ച് വെക്കുകയാണ്. അടുത്തതായിട്ട് എന്താ ചെയ്യുന്നതെന്ന് അറിയുന്നതിന് മുന്നേ, ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലും ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഈ ഇത് പറയാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വ്യൂസ് അത്യാവശ്യം കിട്ടുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബർ കൗണ്ടൊക്കെ ലൈക്ക് കമൻസ് ഒക്കെ വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്തായാലും ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കണിൽ ഓൾ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് ഞാനും പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ.
ഇതാ നമ്മളെ ബർഗർ പാറ്റി ഒരു ഭാഗം മറിച്ചിട്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മേലേക്ക് ഞാൻ ആ ചീസ് സ്ലൈസ് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പം എന്നിട്ട് നമ്മളൊന്ന് മൂടി കൊടുക്കുക. അപ്പോൾ ആ ചീസും മെൽറ്റാവും മറ്റേ ഭാഗം ഒരുപോലെ റെഡിയായി വരും കേട്ടോ. അതിനുശേഷം ഇതാ ഞാൻ ഒരു ബർഗർ ബൺ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് മയോണീസും കെച്ചപ്പും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്, അത് തേച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മേലെ ലെറ്റ്യൂസ് ലീവ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ പാറ്റി റെഡിയായി കഴിഞ്ഞിട്ട് ആ പാറ്റി വെക്കുക കേട്ടോ ചെയ്യാം. അതിൻ്റെ മേലേക്ക് രണ്ട് മൂന്ന് ടൊമാറ്റോൻ്റെ സ്ലൈസസും പിന്നെ നമ്മൾ കാരമലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഒനിയൻ ഉണ്ടല്ലോ അതും കൂടി വെച്ച് കൊടുത്തിട്ട് മേലത്തെ ഭാഗത്തും വീണ്ടും ആ ഒരു സോസ് തേച്ചിട്ട് നമ്മളത് മൂടി കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ നല്ല ജ്യൂസി ആയിട്ടുള്ള ബർഗർ റെഡി ആയിച്ചു കേട്ടോ. ഇതിൻ്റെ പാറ്റിയും ഭയങ്കര ജ്യൂസിയാണ്, ഫ്രഷ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ അതിനൊരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അതുപോലെ തന്നെ നല്ല ചീസൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട്, ആ സോസ് എല്ലാം കൂടി വരുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും. ഇനി അതിൻ്റെ ഭംഗി കൂട്ടാൻ വേണ്ടി ഞാനൊരു ചെറിയ പീസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഓരോന്ന് റെഡി ആവുന്നതിനനുസരിച്ച് ഓരോ പാറ്റി ഞാനവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതാ നമ്മൾ സെർവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ സെർവ് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ ആദ്യം തന്നെ ഞാൻ അതിൻ്റെ കൂടെ സൂപ്പും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇൻസ്റ്റൻറ്റ് സൂപ്പ്, അപ്പോൾ ആ ഒരു മിക്സ് വെച്ചിട്ട് സൂപ്പും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ സലാഡിന് വേണ്ടി അരിഞ്ഞ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മേലേക്ക് കുറച്ച് ലെമൺ ജ്യൂസും ഉപ്പും കുരുമുളകും കൂടി വിതറി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അവസാനമായിട്ട് നമ്മളെ കോക്ടെയിലേക്ക് കുറച്ച് ഞാൻ ആപ്പി ഫിസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒരു ലിറ്ററിൻ്റെ ബോട്ടിലാണ്, അത് മൊത്തം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് സെവനപ്പ് വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം. അപ്പോൾ സെവനപ്പ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഒന്ന് കയ്യിൽ ലൈം ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് രണ്ടും കൂടി സിങ്ക് ആവാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഇതിൽ ആപ്പിൾ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ആപ്പി ഫിസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഡിന്നർ കഴിക്കാൻ പോവാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. റെസിപ്പീസൊക്കെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ.